നമസ്കാരം ഫേവറേറ്റ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്വാദിഷ്ടമായ ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം നമുക്ക് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കൈമ റൈസ് എടുത്തിട്ടുണ്ട് 10 മിനിറ്റ് സോക്ക് ചെയ്ത് എടുക്കണം ബിരിയാണിക്ക് വേണ്ടി ഞാൻ എപ്പോഴും ചിക്കൻ ചെറിയ പീസസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ മാറ്റം വരുത്താവുന്നതാണ് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം 1 ടീസ്പൂൺ ഉപ്പ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ബിരിയാണി മസാല 1 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി 2 ടേബിൾസ്പൂൺ തൈര് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കാനാണ് ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു അതിനുശേഷം 4 ടേബിൾസ്പൂണോളം ഓയിലും ചേർത്ത് കൊടുത്തു അത് ചൂടാകുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ച 2 സവാള ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് നല്ല ഗോൾഡൻ കളറായി കിട്ടാൻ വേണ്ടിയിട്ടും ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചേർക്കുന്നത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത് കോരി എടുക്കാം ഇനി വറുത്തെടുക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഉണക്കമുന്തിരി വറുത്തെടുക്കണം മുന്തിരി നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മസാല തയ്യാറാക്കാം അതിനു വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് 4/5 വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ക്രഷ് ചെയ്തെടുത്തതാണ് ഇതൊന്ന് പച്ചമണം മാറുവോളം വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് സവാള നന്നായിട്ട് കുക്ക് ആകുന്നതുവരെ വഴറ്റി കൊടുക്കണം പെട്ടെന്ന് കുക്ക് ആയി വരാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് സവാള ഏകദേശം കുക്ക് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ബിരിയാണി മസാല 1/2 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് പച്ചമണം മാറുവോളം വഴറ്റി കൊടുക്കാം പൊടികളെ ഇത്ര അളവിൽ ചേർത്താൽ മതി ഒരുപാട് പൊടികളായാൽ ടേസ്റ്റിന് വ്യത്യാസം വരും നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തും ചിക്കനിന് ആവശ്യത്തിനുള്ള ചേർത്തിട്ടുണ്ട് പച്ചമണം മാറി വന്നപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം 2 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കുകയാണ് തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പുതിനയിലയും മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഫ്രീസറിൽ ചിക്കൻ എടുത്ത് വെക്കുക ഇതിലേക്ക് ചിക്കനും കൂടി ചേർക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കണ്ടേനെ 1/2 കപ്പ് വെള്ളം വരെ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ വെന്ത് വരുന്ന സമയത്ത് ചിക്കനിൽ തന്നെ വന്നോളും വെള്ളം ഒരുപാട് ഇനി അടച്ചു വെച്ച് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം ഇനി ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് 4/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഇതിൽ കാരണം ഞാനിവിടെ ചോറ് ഡ്രൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് കുറച്ച് മുന്നിൽ നിൽക്കുന്ന വിധത്തിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ചോറ് വെന്ത് വരുന്ന സമയത്ത് ഉപ്പ് കറക്റ്റ് ആവില്ല പിന്നെ ഇതിലേക്ക് 1 തക്കോലം
രണ്ട് കറുകപ്പട്ട ചെറിയ കഷ്ണം, രണ്ട് ഗ്രാമ്പു, ഏലക്കായ ഉണ്ടെങ്കിൽ ഒന്ന് ചേർക്കാമെന്നാണ്. ഒരു തുള്ളി ഓയിൽ, ഞാൻ ഇതിൽ നെയ്യ് ചേർക്കുന്നില്ല, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. പിന്നെ വറുത്ത് വെച്ച സവാള ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മൾ ചിക്കൻ എന്തായാലും നോക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിലൊട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല, ഒരുപാട് വെള്ളമാവാനും പാടില്ല. ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച അരി ചേർക്കാം. അടച്ചൊന്നും വയ്ക്കണ്ട, ഒരുപാട് വെന്ത് കൊഴഞ്ഞു പോകരുത്. ഒരു 70% വെന്ത് വന്നാൽ മതി. ചിക്കനിലെ വെള്ളം വറ്റിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി. ചോറ് റെഡി ആയിട്ടുണ്ട്, 70% കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ബിരിയാണിക്ക് വേണ്ടി തയ്യാറാക്കിയ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് പുതിനില, മല്ലിയില. ഞാനിവിടെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ വെളുത്ത് കലക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ കലക്കി എടുക്കാം, സാഫ്രോൺ പാൽ കലക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വയ്ക്കുക. തുറന്ന് നോക്കരുത് ഇടയ്ക്ക്. 10 മിനിറ്റിന് ശേഷം ചൂടില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പെർഫെക്റ്റ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു ഫോർക്ക് കൊണ്ട് മെല്ല നോക്കാം, കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, പുതിനയില, മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇനി ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് റെസിപ്പിയുമായി പെട്ടെന്ന് തന്നെ വരാം. താങ്ക് യു.